വടക്കാഞ്ചേരി സിൽക്ക് ഗാർഡനിൽ 99 രൂപ മുതൽ നിത്യോപയോഗ വസ്ത്രങ്ങളുടെ അതീവ കളക്ഷനുകൾ. സിൽക്ക് ഗാർഡൻ, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 2323 94. വേലൂർ ഗ്രാമപഞ്ചായത്തിലെ പഴവൂർ പാടശേഖരത്തിൽ നെൽച്ചെടിക്ക് പുഴുക്കേട് ബാധിച്ചത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. 12 ഏക്കറോളം വരുന്ന നെൽവയലിലാണ് രോഗം ബാധിച്ചിരിക്കുന്നത്. നെൽച്ചെടിയുടെ കട മുതൽ തണ്ടും ഓലകളും കരിഞ്ഞുണങ്ങി നശിക്കുകയാണ്. പുഴുക്കേടാണ് നെൽച്ചെടികളെ ബാധിച്ചിരിക്കുന്നത് എന്ന് സന്ദർശനം നടത്തിയ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. 2-3 തവണകളായി കീടനാശിനികൾ തെളിച്ചെങ്കിലും ഫലപ്രദമാകുന്നില്ല. 25 ഏക്കർ വരുന്ന പാടശേഖരത്തിൽ 12 ഏക്കറോളം വരുന്ന നെൽവയലുകളിലാണ് രോഗം പടർന്നിട്ടുള്ളത്. ഭൂരിഭാഗം കർഷകരും പാട്ടത്തിനടുത്താണ് കൃഷി ചെയ്തിട്ടുള്ളത്. കൃഷിനാശം കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. നമ്മളിപ്പോ നമ്മുടെ ഈ പാടശേഖര സമിതി, മറ്റേ പഴവര് പാടശേഖര സമിതിയാണ് ഞങ്ങൾ ഇപ്പൊ കൃഷി ചെയ്യുന്ന സ്ഥലം. ഇതിലിപ്പോ ഞങ്ങള് കർഷകരെ നല്ല രീതിയിൽ ഭയങ്കര പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പോ ഒന്ന് ഈ കടം ഒക്കെ മേടിച്ച് കൃഷി ചെയ്ത ആളുകളാണ്, നല്ലോണം കടങ്ങളൊക്കെ മേടിച്ച് കൃഷി ചെയ്തതാണ്. നമ്മളെ മാത്രല്ല, പാടത്തിനും ഒക്കെ കൃഷി ചെയ്യുന്ന, സ്വന്തം ഭൂമിയല്ല ഒക്കെ പാടത്തിനും കൃഷി ചെയ്യുന്ന ആളുകളാണ് കൂടുതൽ. അപ്പൊ ഈ നെല്ല് ഇതേപോലെ തനി വൈക്കോലിന്റെ രൂപത്തിലെ അടിങ്ങനെ പഴുപ്പ് മാറി മാറി ഒരു 4 പ്രാവശ്യം 5 പ്രാവശ്യം മരുന്നടിക്കുന്നു. എന്നിട്ടും കൃഷി ഓഫീസർ വന്ന് ഇവിടെ നോക്കി അവരുടെ നിർദ്ദേശാനുസരണം 1-2 പ്രാവശ്യം മരുന്നടിച്ചു. എന്നിട്ടടക്കം ഈ നെല്ല് ഇപ്പോഴും ഈ അവസ്ഥയിൽ തന്നെയാണ്. എത്രയോ പൈസ ചെലവ് ചെയ്തിട്ട് അങ്ങനെ ഈ രീതിയിൽ നമ്മൾ ചെയ്യണം, എന്നിട്ടും ഒരു മാറ്റം എന്നുള്ള രീതിയിൽ വരുന്നില്ല. ഞങ്ങളെല്ലാവരും ഒരു പ്രതിസന്ധിയിൽ നിൽക്കണമെങ്കിൽ എന്താണ് അടുത്ത നടപടി ചെയ്യേണ്ടത് എന്നുള്ള ഉദ്ദേശത്തിൽ അതിന്റെ ഭാഗമായിട്ട് തന്നെ നെല്ല് ഇങ്ങനെ കരിയുന്നുണ്ട്. ഒപ്പം തന്നെ പന്നികള്, കാട്ടുപന്നികള്, ഒപ്പം ആ ശല്യം വേറെ നിരന്തരം പന്നികളെ ഇറങ്ങിയിട്ട് നെല്ല് ഇങ്ങനെ കുത്തിമുറക്കി ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വേറെ നിൽക്കണ്. വരുന്ന ഡിസംബറിന്റെ അവസാനത്തിലാണ് കൊയ്ത്ത് നടത്തേണ്ടത്. എന്നാൽ നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങിയും ചീഞ്ഞും നശിക്കുന്നത് ഭീമമായ നഷ്ടമാണ് കർഷകർക്കുണ്ടാക്കുക. ഇതിനു പുറമെ കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നതും കർഷകർക്ക് പ്രതികൂലമാവുകയാണ്. VCV News, വേലൂർ.